നഗരസഭയിൽ കോവിഡ് 19 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 2, 30, 31, 32, 33, 34, 35, 36 എന്നീ വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ജനങ്ങൾ ആരും തന്നെ പുറത്തിറങ്ങി നടക്കുവാനോ കൂട്ടം കൂടിയിരിക്കുവാനോ പാടുള്ളതല്ല. രോഗം പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശം കർശനമായ ജാഗ്രതയിലാണ്. രോഗിയുമായി സമ്പർക്കമുണ്ടായാൽ നിർബന്ധമായും 14 ദിവസം ക്വാറന്റൈനിൽ പ്രവേശിക്കേണ്ടതാണ്. കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുന്നവർ അടിയന്തര വൈദ്യസഹായത്തിനും അവശ്യ വസ്തുക്കൾ വാങ്ങുന്നതിനും അല്ലാതെ വീടിന് പുറത്തേക്ക് സഞ്ചരിക്കുവാൻ പാടുള്ളതല്ല. മറ്റുള്ളവർ ഈ വാർഡിലേക്ക് പ്രവേശിക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. പയ്യോളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മണിയൂർ പഞ്ചായത്തിലും പയ്യോളി നഗരസഭയിലെ 8 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായിട്ട് മാറിയിരിക്കുകയാണ്. കണ്ടെയ്ൻമെന്റ് സോണ് ഉള്ള മേഖലയിൽ COVID-19 വ്യാപനം തടയണമെങ്കിൽ പബ്ലിക്കിൻ്റെ, അതായത് പൊതു സമൂഹത്തിൻ്റെ സഹകരണം അത്യാവശ്യമാണ്. കണ്ടെയ്ൻമെന്റ് സോണുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് പ്രദേശത്താണ് ഒരു COVID-19 പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ പ്രദേശം അടച്ചു പൂട്ടലാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രദേശത്തേക്ക് ആര് പുറത്തുനിന്ന് വരികയോ ആര് അകത്തുനിന്ന് പുറത്തേക്ക് പോകാതെയോ ആ പ്രദേശം സീൽ ചെയ്യുന്നതാണ് കണ്ടെയ്ൻമെന്റ് സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത്, അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും ഫയർഫോഴ്സും മാത്രമേ അതിനകത്ത് വർക്ക് ചെയ്യൂ. അപ്പോൾ ജനങ്ങളോട് പറയാനുള്ളത്, കണ്ടെയ്ൻമെന്റ് സോണിനകത്തുള്ള ആൾക്കാർ ആരും അകത്തേക്ക് പോകാതെയോ പുറത്തേക്ക് വരാതെയോ പോലീസ് അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അധികാരികളുമായിട്ട് സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് ഒരു അപേക്ഷ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. COVID-19 വ്യാപനം തടയണമെങ്കിൽ ഏറ്റവും നല്ലത് സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ, അത് ഓൺലൈനിലോ അല്ലെങ്കിൽ RRT വളണ്ടിയേഴ്സിനെ സമീപിക്കുക, അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക. കണ്ടെയ്ൻമെന്റ് സോണിനകത്തുള്ള ഈ നിയമങ്ങൾ ആരെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരം നടപടികളിലേക്ക് പോകാതെ ജനങ്ങളോട് പറയാനുള്ളത്, പോലീസുമായിട്ട് അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് അധികാരികളുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ്. കണ്ടെയ്ൻമെന്റ് സോണിനകത്തുനിന്നും ഉള്ള നിയമങ്ങൾ വയലേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിയമ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. അത്തരം അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളും മറ്റൊക്കെ തുറന്ന് പ്രവർത്തിക്കാനുള്ള, അത്യാവശ്യ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള സമയ പരിധികൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായിട്ട് വ്യാപാരികളൊന്ന് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അവശ്യ വസ്തുക്കളും അടിയന്തര വൈദ്യസഹായവും ആവശ്യമായി വരുന്ന പക്ഷം RRTയുടെ അനുമതിയോടുകൂടി മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ. രാത്രി 7 മണി മുതൽ രാവിലെ 5 മണി വരെയുള്ള യാത്രകൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. മത്സ്യവിൽപ്പനയും മാംസ വിൽപ്പനയും നിരോധിച്ചിരിക്കുന്നു. പലവ്യഞ്ജന വസ്തുക്കൾ വിൽക്കുന്ന കടകൾ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ തുറക്കുവാൻ പാടുള്ളൂ. നഗരസഭയിലെ 8 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ വാർഡ് കൗൺസിലർമാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നമ്മൾ ഇന്നു മുതൽ എന്തൊക്കെ നടപ്പിലാക്കണം, ഏത് രീതിയിലാണ് റോഡിലേക്കുള്ള റോഡുകളിൽ നിന്ന് അടച്ചിടേണ്ടത്, പിന്നെ അവിടെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് ആൾക്കാരെ എങ്ങനെ പുറത്തു പോകണം, എതിരീതി ഇങ്ങോട്ടേക്ക് കടക്കേണ്ടത് എങ്ങനെയാണെന്നും, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ എന്നും, അതേപോലെ അവശ്യ സർവീസുകൾ മാത്രം പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കണ്ടെയ്ൻമെന്റ് സോണിൽ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തണമെന്നുള്ള നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൗൺസിലർമാരെ വിളിച്ചു തരുന്നത്. അതാത് വാർഡുകളിൽ വാർഡ് RRTകൾ ശക്തിപ്പെടുത്തുകയും അവിടെയുള്ള പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ അനൗൺസ്മെൻറ്റ് പോലീസിൻ്റെ സഹായത്തോടെ തന്നെ, അതായത് കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ള റോഡുകൾ അടച്ച സ്ഥലത്ത് പോലീസും RRT അംഗങ്ങളും നിൽക്കും. RRT അംഗങ്ങൾക്ക് ഐഡൻറ്റി കാർഡ് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 31st ഡിവിഷൻ കൗൺസിലറാണ്. എൻ്റെ പേര് അനിത. നമ്മളെ വാർഡിലെ ഒരു രോഗി രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രകാരം ജനങ്ങളെല്ലാം വീതിയിലാണെങ്കിലും അതിനു വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി അവിടെയുള്ള RRT ടീമുകൾ തന്നെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. കണ്ടെയ്നർ സോൺ ആക്കിയപ്പോൾ തന്നെ ജനങ്ങൾക്ക് അറിയില്ല എന്താണ് കണ്ടെയ്നർ സോൺ എന്നുള്ളത്. അവർ പലപ്പോഴും നമ്മളോട് വന്നിട്ട് നമുക്ക് ജോലിക്ക് പോയിക്കൂടെ, പിന്നെ നമുക്ക് മറ്റുള്ളവർക്ക് പോകാവോ എന്നുള്ള ചോദ്യം. പക്ഷേ അതിനെല്ലാം ഉള്ള മറുപടി കഴിഞ്ഞ RRT കമ്മിറ്റി വിളിച്ച് ചേർത്തപ്പോൾ തന്നെ ജനങ്ങളെ ഇതിലേക്ക് അറിയിക്കുകയും അവിടെയുള്ള ഇപ്പം ക്വാറന്റൈനിൽ നിൽക്കുന്നവർക്കുള്ള ടെസ്റ്റ് നാളെ അറബി കോളേജിൽ വെച്ച് നടക്കുകയും ചെയ്യാണ്. അപ്പോൾ മറ്റുള്ള വാർഡുകളും ഇപ്പം 30 to 36 2nd വാർഡ് എന്നുള്ള രീതിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അപ്പം ജനങ്ങളുടെ ആശങ്ക മാറ്റിക്കൊണ്ട് തന്നെ നല്ലൊരു പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്
ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം നന്നായിട്ട് തന്നെ നടത്തി കൊണ്ടുപോകുന്നുണ്ട്. 31 ഡിവിഷനിൽ ഒരു പോസിറ്റീവ് കേസ് വന്നതുകൊണ്ട് ആ കേസിൽ പ്രൈമറി സെക്കൻഡറി കോണ്ടാക്റ്റുള്ള ഒത്തിരി പേർ ആ പ്രദേശത്തുള്ളതുകൊണ്ട് നമ്മുടെ ആ പ്രദേശത്തുള്ള ഏകദേശം 8 വാർഡുകൾ കണ്ടെയ്ൻമെൻറ് സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെ ജില്ലാ കളക്ടർ. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തീരദേശ വാർഡുകൾ ഇപ്പോൾ നിലവിൽ കണ്ടെയ്ൻമെൻറ് സോണാണ്. RRTമാരും ഹെൽത്ത് വിഭാഗങ്ങളും പോലീസ് അധികാരികളും കൗൺസിലർമാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ പ്രദേശത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട്. RRTമാരും കൗൺസിലർമാരും ഹെൽത്തും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കണ്ടെയ്ൻമെൻറ് സോണിലുള്ള എല്ലാ കാര്യങ്ങളും പാലിക്കുക, അതുപോലെ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട RRTമാരായോ ഹെൽത്ത് വിഭാഗമായോ കൗൺസിലർമാരായോ ബന്ധപ്പെടേണ്ടതാണ്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ജനങ്ങൾക്കുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ കണ്ടെയ്ൻമെൻറ് സോണിലുള്ള ആൾക്കാർ വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നോക്കിക്കാണണമെന്ന് വിനീതമായി നാട്ടുകാരോട് അഭ്യർത്ഥിക്കും. പയ്യോളി നഗരസഭയിലെ 30 ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാഹനങ്ങളും ആളുകളും നിത്യോപയോഗ ആവശ്യങ്ങളുമായി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റോഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ചൊറിയഞ്ചാൽ മില്ല് കോട്ടക്കല് വരെ പോകാൻ പറ്റുന്ന ഏക ഒരു വലിയ വഴി. ഇത് ഈ വാർഡിൻ്റെ എല്ലാ മേഖലകളിലും പ്രധാനപ്പെട്ട കവലകളൊക്കെ അടച്ചിരിക്കുകയാണ്. തൊട്ടടുത്ത ഡിവിഷനിൽ 31 ഡിവിഷനിൽ COVID-19 ആയി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സഹോദരൻ പോസിറ്റീവായി സ്ഥിരീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ തൊട്ടടുത്ത വാർഡുകളൊക്കെയും കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പയ്യോളി നഗരസഭയിലെ 30 മുതൽ 36 വരെയുള്ള 2 വാർഡ് അടക്കമുള്ള 8 വാർഡുകൾ ഇന്ന് കണ്ടെയ്ൻമെൻറ് സോണിലാണുള്ളത്. യാതൊരു കാരണവശാലും ഈ കണ്ടെയ്ൻമെൻറ് സോണിലുള്ള ആളുകൾ പുറത്തേക്കോ അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ വാർഡുകളിലേക്കോ പ്രവേശിക്കാൻ പാടില്ല എന്നതാണ് കണ്ടെയ്ൻമെൻറ് സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നഗരസഭയുടെയും പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും പ്രത്യേക മുന്നറിയിപ്പ്, പയ്യോളി നഗരസഭയിൽ COVID-19 വന്ന സാഹചര്യത്തിൽ 2, 30, 31, 32, 33, 34, 35, 36 എന്നീ വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചതിനാൽ ജനങ്ങൾ ആരും തന്നെ അനാവശ്യമായി പുറത്തിറങ്ങുവാനോ കൂട്ടം കൂടുവാനോ കൂട്ടം കൂടി ഇരിക്കുവാനോ പാടുള്ളതല്ല.